ഇന്ന് ലോക ജനസംഖ്യാ ദിനം നമ്മൾ എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി മനുഷ്യർക്ക് മുഴുവൻ ആരോഗ്യകരമായ ഭൂഗോളവും അതിൽ ശോഭനമായ ഭാവിയുമാണ് ഐക്യരാഷ്ട്രങ്ങൾ രണ്ടായിരത്തി മുപ്പതിലെ സ്ഥായി വികസന അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത് ചൈനയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വാസയിടം രണ്ടാമത് നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ഒന്നാമതെത്തുമെന്ന് യു എസ് സെൻസസ് ബ്യൂറോയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലെ കണക്കുകൾ പറയുന്നു ലോകത്തെ ദാരിദ്ര്യമാക്കിറ്റാൻ ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന വാദം പട്ടിണിക്കുള്ള തെറ്റായ പ്രതിവിധിയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യുദ്ധവും ആഭ്യന്തര കലഹങ്ങളും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള ദുരന്തങ്ങളും മൂലം ജനിച്ചു വളർന്നിടം ജീവിക്കാൻ കൊള്ളാത്തതായി മാറുകയും ജനങ്ങൾ കൂട്ടമായ അഭയാർത്ഥികളെ ദേശാടനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോക സർക്കാരുകൾ കൂട്ടായി യത്നിക്കണമെന്നാണ് പാപ്പ ആഹ്വാനം ചെയ്യുന്നത് ഭൂമിക്ക് ഭൂമിക്കുമേൽ കരുതലില്ലായ്മയും പരിമിതമായ പ്രകൃതി വിഭവങ്ങൾക്കു മേലുള്ള ആർത്തിയും എളുപ്പം മുറിപ്പെടാവുന്ന മനുഷ്യരെ സ്വന്തം സ്ഥലം വിട്ടോടി ആഹാരവും തൊഴിലും തേടാൻ നിർബന്ധിതരാക്കുന്നു നമ്മുടെ ജീവിതരീതിയും വിഭവങ്ങളുടെ ഉപഭോഗവും പുനഃക്രമീകരിക്കാൻ മനുഷ്യൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ പറയുന്നു ലോക ജനസംഖ്യ കുറയ്ക്കുകയല്ല ഭൂഗോളത്തിന്റെ വിഭവങ്ങൾ മികച്ച രീതിയിൽ വീതം വെച്ചുപയോഗിക്കുകയാണ് വേണ്ടത് ഭക്ഷണം പാഴാക്കാതിരിക്കണം അത് വീതിക്കണം പാപ്പ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക